ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു ഇസോസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇപ്പോൾ ചക്കക്കാലമല്ലേ, നമുക്ക് ചക്ക വെച്ചിട്ടാക്കിയാലോ? അല്ല, ചക്കയുടെ കുരു വെച്ചിട്ട് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. ചക്കക്കുരു പായസം, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ചക്കക്കുരു, നന്നായിട്ട് വേവിച്ച് വെച്ച ചക്കക്കുരു ആണ്. പുറംതോട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ബ്രൗണിഷ് കളറുള്ളത് ചുരണ്ടി കളയണ്ട, പുറംതോട് കളഞ്ഞാൽ മതി. പിന്നെ ശർക്കര, ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാക്കൊത്ത്, മുന്തിരിയും അണ്ടിപ്പരിപ്പും, ബട്ടർ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. 1/2 പാലും തേങ്ങയുടെ 2/2 പാലുമാണിത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ചേർത്താണ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2/2 പാല്, തേങ്ങയുടെ 2/2 പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ലംസും കൂടി ഇല്ലാതെ നമ്മൾ ഇത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസ മിക്സിയിലോട്ട് നമ്മൾ ശർക്കര പാനി അരിപ്പ വെച്ച് അരിച്ച് എടുക്കുകയാണ്. നമ്മുടെ ശർക്കര പാനിയിലെ ഡേർട്സൊക്കെ കളയാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പായസവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനി സ്റ്റൗവിൽ വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലെ മധുരം ഒന്ന് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം കുറച്ചൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 പാൽ ചേർക്കാം. 1/2 പാൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ പായസം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടുള്ള വറവ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്തും അണ്ടിയും മുന്തിരിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വറവിട്ട് നമുക്കിത് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.